ഹായ് നമസ്കാരം. ട്രാവൽ ആൻഡ് ഫ്ലേവേഴ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കണ്ടിട്ട് കുറേ കാലമായി കാണും. കാര്യം കുറേ നാളായിട്ട് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. കാര്യം ഇങ്ങനെ പോകുന്നില്ലായിരുന്നു. കാര്യം ഞങ്ങൾ കുറച്ച് ടൈറ്റ് ഷെഡ്യൂളിൽ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ഇവിടെ വിൻ്റർ ആയിരുന്നു. വിൻ്റർ കഴിഞ്ഞ് സമ്മറാണ്. പിന്നെ കുറച്ച് സമ്മറിലായാലും കുറേ കാറ്റും മഴയൊക്കെ ആയിരുന്നു കുറച്ച് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ. അപ്പം അത് കാരണം തന്നെ പിന്നെ നല്ല ക്ലൈമറ്റ് കിട്ടുമ്പോൾ ഞങ്ങൾക്ക് വർക്കിംഗ് ആയിരിക്കും, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറേ നാൾ നീണ്ടു നീണ്ടു പോയി. പക്ഷേ ഇന്ന് സൺഡേ ഞങ്ങൾ രണ്ടുപേരും ഓഫായിരുന്നു. അത് കാരണം ഞങ്ങൾ ഡ്രൈവിന് പുറത്തിറങ്ങിയത്. ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ ഗ്ലെൻലോയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വിക്ലോ കൗണ്ടിയിലുള്ള ഗ്ലെൻഡലോയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 9 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചു. 10 മണിയായി. 10:10 കഴിഞ്ഞിട്ടൊക്കെയാണ് ഇറങ്ങിയത്. നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ ഒരുങ്ങി ഇറങ്ങണമല്ലോ. അപ്പോൾ അത് കാരണം ലേറ്റായി. ഇപ്പം ഞങ്ങൾ ഓൺ ദ വേ ആണ്. ഇനി എനിക്കൊരു 25 കിലോമീറ്റർ കൂടെ ഉണ്ട്. അപ്പം അതിലോട്ടുള്ള ഡ്രൈവിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഫുഡ് എല്ലാം കൊണ്ടുപോവുകയാണ്. ചപ്പാത്തി ഉണ്ടാക്കി. പിന്നെ രാവിലെ എണീറ്റ് ഫ്രണ്ട്സ് ചപ്പാത്തി ഉണ്ടാക്കി. പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ എടുത്ത് പാക്ക് ചെയ്തൊക്കെയാണ് പോണത്. ഇനി അവിടെ പോയിരുന്ന് കഴിക്കാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഗ്ലെൻലോയാണ്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി പോയാൽ കാണിക്കാം. നമ്മൾ ഗ്ലെൻഡലോയിലോട്ട് എത്തിയില്ല. പോണ വഴിക്ക് ഒരു ഫാം മാർക്കറ്റ് കണ്ടു. ഇങ്ങനെയാണ് ഫാം മാർക്കറ്റ്. ചെറിയ ചെറിയ സാധനങ്ങൾ അവരുണ്ടെന്ന് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇതെന്ത് തുകൽ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. തുകൽ പോലത്തെ സാധനമാണ്. ഇതുപോലത്തെ ലെതറിൻ്റെ ഐറ്റംസ്. ഹായ്. ഇതെന്താ ഇവിടെ ഏതാണ്ട് ആകണേ ഉള്ളൂ, അവരെടുത്ത് വെക്കണേ ഉള്ളൂ. പിന്നെ ചെടികൾ അതവർ അതിൽ നിന്ന് ഇറക്കിക്കൊണ്ടിരിക്കുക. വാനിൽ ഫുള്ള് ചെടികളാണ് ഇറക്കുന്നേ ഉള്ളൂ. കണ്ടോ, പച്ചക്കറികളെല്ലാം എടുത്ത്, ഫ്രഷ് പച്ചക്കറികളെല്ലാം എടുത്ത് വെക്കുകയാണ്. ക്യാരറ്റ് ഇരിക്കണാണ്. ക്യാരറ്റ്, സ്പ്രിംഗ് ഓണിയൻ, ലെച്ചീസ്, ബീറ്റ്റൂട്ട്, ഫ്രഷ് ക്യാരറ്റാണ്. പറിച്ച് നേരെ പറിച്ചുകൊണ്ട് വന്ന് വെച്ചേക്കുവാണ്. പിന്നെ അപ്പുറത്ത് ഇത് തന്നെ ക്യാബേജ് അതുപോലത്തെ ഐറ്റംസാണ്. അതിൽ ഇവിടെ സ്ട്രോബെറീസ് ഇരിപ്പുണ്ട്, മുട്ടയുണ്ട്, എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ജ്യൂസ് അങ്ങനെയുള്ള ഐറ്റംസാണ്. ഹണി, ടൊമാറ്റോ. അപ്പോൾ ഈ വാൻ ഫുള്ളതാണ്. ഇവിടെ ഇറക്കിക്കൊണ്ടിരിക്കുക. വെജിറ്റബിൾ, അത് വെജിറ്റബിൾ സെക്ഷൻ ആണെങ്കിൽ ഇതിവിടെ ഫ്രൂട്ട്സാണ്. അതെ, ആപ്പിളുണ്ട്, ഓറഞ്ച് ഉണ്ട്, പിയർ ഉണ്ട്, നാരങ്ങ ഇരിപ്പുണ്ട്. പിന്നെന്താ, നമുക്ക് അങ്ങോട്ട് നോക്കാം. പിന്നെ കോഫി കുടിക്കണമെങ്കിൽ കോഫി ഉണ്ട്. അപ്പുറത്ത് ചിക്കൻ അപ്പുറത്ത് ഗ്രില്ല് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് പ്രീതി എന്തോ മേടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഹായ്. ഇതെല്ലാം ഉണ്ടാക്കിയ സോപ്പുകളാണ്. ഇത് സോപ്പ് അല്ല, ഇത് നമ്മൾ ഷവറിൽ ഇടുമ്പോഴത്തേക്കിന് ഫ്യൂംസ് പോലെ ഷവറിനകത്ത് നമ്മൾ താഴെ ഇട്ടാൽ മതി, ഷവർ ട്രെയിൽ. അപ്പം തന്നെ നമ്മൾ വെള്ളം വീഴുമ്പോൾ അത് ഭയങ്കര നല്ല സ്മെല്ലുണ്ടാകും. ഇത് പെപ്പർമിൻ്റ് ആണ്, ഇത് ലാവെൻഡർ ആണ്, ഇത് ലെമൺ ഗ്രാസ് ആൻഡ് ജിഞ്ചർ ആണ്. ഞാനിവിടെ കച്ചവടത്തിന് കയറുകയാണ്. ഇത് ഡിഫറെന്റ് ടൈപ്പ് കാൻഡിൽസ് ആണ് കേട്ടോ. ഇതെന്താണോ, ഇത് ചീസ് കേക്ക്സ് ആണ്. വിത്തൗട്ട് ബിസ്ക്കറ്റ് ബേസ് ഇല്ലാതെ ബട്ടർ പേപ്പർ ചീസ് കേക്ക് ആണ്. പിന്നെ അത് ആ ടെമ്പറേച്ചറിൽ ഇരുന്ന് മേളിൽ കാരമലൈസ്ഡ് ആവുന്നു. അപ്പോൾ നിങ്ങൾ അത് മേടിക്കും. ഞങ്ങൾ ഇൻഡോർ മാർക്കറ്റ് ഇവിടെ ഉണ്ടെന്ന് പറയാം. അങ്ങോട്ട് കയറാൻ പോവാം. വേണമെങ്കിൽ ഇത് ടേസ്റ്റ് ചെയ്തിട്ട് കയറാം. ഹായ്. ഇതെല്ലാം സെന്റഡ് കാൻഡിൽസ് ആണ് കേട്ടോ. ചോക്ലേറ്റ് പോലെ ഇരിക്കുന്ന സാധനങ്ങളുണ്ട്. അപ്പം നമ്മൾ കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മേടിച്ചു. കുക്കീസ് മേടിച്ചു, ചിന്നു കാൻഡിൽ മേടിച്ചു, പ്രീതി ചീസ് കേക്ക് മേടിച്ചു, ഞാൻ ചെടി മേടിച്ചു. ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ നേരെ ഇപ്പുറത്ത് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കോഫി ഷോപ്പുണ്ട്. പിന്നെ അവിടെ നിന്ന് മേടിച്ചിരിക്കാൻ പറ്റിയ കുറച്ച് ചെയറും കാര്യങ്ങളൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്.
ഇതിങ്ങനെ ഒരു പാർക്ക് പോലെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇവർ നിന്ന് പ്ലേ ചെയ്യുന്നുണ്ട്, ഒരു മ്യൂസിക്കൽ സംതിങ് ജാസ് പോലെ ആക്കിയിട്ട് അടിക്കുന്നുണ്ട്. അവർ തുടങ്ങാൻ പോണേ ഉള്ളു, ചിലപ്പോൾ വൈകിട്ടേക്ക് ആയിരിക്കും ഇവിടെ മെയിനായിട്ട് സംഭവം നടക്കണേ. അവർ തുടങ്ങുക, സെറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മളുടെ ആൾക്കാർ ഇവിടെ ഒരു ബെഞ്ച് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, നമ്മൾ ഗ്ലെൻലോ ഒരു ലേക്കിൻ്റെ അപ്പർ ലേക്ക് അങ്ങനെ ഏതാണ്ട് ഒരു സ്ഥലത്ത് നമ്മൾ മാപ്പിട്ട് വന്നേ. അപ്പോൾ അവിടെ വന്ന് പാർക്ക് ചെയ്തിരിക്കുകയാണ്. എന്താ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് എൻ്റെ പാർക്കിങ്. നല്ല തിരക്കുണ്ട്, ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. നമ്മൾ ഇവിടെ വന്ന് പാർക്ക് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വോക്കാണ് ഇവിടെ നിന്ന് കാണിച്ചേക്കണത്. കുറച്ച് റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇവിടുന്ന് മറ്റേ ബാർബിക്ക് ചെയ്യരുത്, കത്തിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇവിടെ ഡ്രോൺ പറത്തെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഏതോ പക്ഷികളൊക്കെ പറക്കുന്ന കാരണം. അപ്പം അങ്ങനെയുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കാട്ടിലൂടെ വഴിയിലൂടെ നടക്കാനുള്ള പരിപാടിയാണ്. എന്താ ഉള്ളതെന്ന് എനിക്കറിയാൻ പാടില്ല, നമുക്ക് പോയി നോക്കാം. നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങനെ വന്നത് കേട്ടോ. നല്ലൊരു വ്യൂ ആണ്, ഇങ്ങനെ ഒരു പാലൊക്കെ ചെയ്തിട്ടുണ്ട്, രണ്ട് വശത്തോട്ടുമുണ്ട്. ഇവിടെ ലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്, അങ്ങനെയാണ്. അങ്ങോട്ടൊരു വഴി കിടക്കണുണ്ട്, അങ്ങോട്ടൊരു വഴി കിടക്കണുണ്ട്. ഏതായാലും നമ്മൾ റൈറ്റിലോട്ട് പോകാമെന്ന് വിചാരിച്ചു, ഇങ്ങനെ നടന്നു പോവാം. ആണോ? ആ, നമ്മൾ ഒരു റോഡിൻ്റെ അറ്റത്തെത്തി. അവിടെ നിന്ന് രണ്ട് വഴിയാണ്, ലെഫ്റ്റിലോട്ട് പോയാൽ വിസിറ്റർ സെൻറ്റർ, ഗ്രീൻ റോഡ്. റൈറ്റിലോട്ട് പോകാൻ വേണം നമ്മൾ അപ്പർ ലേക്ക്. നമ്മൾ അപ്പർ ലേക്കിലേക്ക് പോവാ. ഇതാണ് ഇതിൻ്റെ ഒരു മാപ്പ്. നമ്മൾ ഇവിടെയാണ്, നമ്മൾ ആക്ച്വലി ഇവിടെ എത്തിയേക്കണേ. ഇങ്ങോട്ട് മാറി ഇതാണ് ലേക്ക്, നമ്മൾ ഈ ലേക്കാണ് തന്നെ വന്നേക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ കേട്ടോ. നമ്മൾ ആ ലേക്കിൻ്റെ അടുത്തെത്തി, ആ ലേക്കിലോട്ടാണ് നമ്മൾ പോണേ. അടിപൊളി വ്യൂ ആണ്, വേണമെങ്കിൽ ട്രക്കിങ്ങിന് മേലോട്ടൊക്കെ കയറാം ഈ മലയിലോട്ട്. എന്താണോ ടിക്ടോക്ക് സ്റ്റാർ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ലേക്കിലോട്ട് നടക്കുക. അപ്പോ ഇതാണ് ഈ ലേക്ക്. അപ്പൊ ഞങ്ങൾ ഇറങ്ങിയപ്പോ പറഞ്ഞ പോലെ ഞങ്ങൾ ചപ്പാത്തിയും ചിക്കനുമായിട്ട് വന്നത്. കഴിച്ചോണ്ടിരിക്കുകയാണ് എല്ലാരും. അബിക്ക് ചപ്പാത്തിയും നൂട്ടല്ലേം, ഇതിലൊന്നും ഇല്ല. എല്ലാരും കഴിഞ്ഞു, കഴിച്ചോണ്ടിരിക്കുക. ഇനി ഇത് കഴിച്ചിട്ട് വേണം ബാക്കിയുള്ള പരിപാടികൾ. നമ്മൾ ഇനി അങ്ങോട്ടാ പോണേ. പവർ സ്കോട്ട്, പവർ സ്കോട്ട് അത് പിന്നീട്. പവർ സ്കോട്ട് ഞാൻ പോയതാണ് നിങ്ങളുടെ വീഡിയോ കണ്ടതാണ്. ആഗ്രഹം പറഞ്ഞ ഞങ്ങൾ ഗ്ലെൻലോയിൽ തിരിച്ച് പാർക്കിങ്ങിൽ വന്നപ്പോൾ കണ്ടൊരു സാധനമാണ് കേട്ടോ. ഡി ആർ പി എന്നാണ് അതിൻ്റെ പേര് കണ്ടത്. സംഭവം ഫ്രണ്ടിൽ രണ്ട് വീല്, ബാക്കിൽ ഒരു വീല്. സംഭവം ഭയങ്കര ഹ്യൂജ് ആണ് സാധനം. ഈ റോഡ് കിങ് പോലത്തെ ഒരു സാധനമാണെന്ന് തോന്നുന്നു. ചോദ്യം തരികരാ. ചെറിയൊരു കാറായിട്ട് ഉപയോഗിക്കും. നാലല്ല ആമോ അത് തന്നെ. ആ നടുക്കും വീലുണ്ടല്ലേ, വായസ ഇല്ല, നടുക്കും വീലില്ല. ഇല്ല ഇല്ല, ചെറിയ കുതിര, കുഞ്ഞു കുതിര കളിപ്പിക്കുന്നുണ്ട്. ഞങ്ങള് തിരിച്ച് വീട്ടിലേക്കുള്ള ഡ്രൈവിലാണ്. അപ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയുള്ള വഴികളിലൂടെ ഡ്രൈവ് ചെയ്യാം എന്നുള്ളത് ഏത് കണ്ട ആട്ടും ചെമ്മരി അടക്കം വരുന്നുണ്ട് റോഡേ കൂടെ. ഇതൊക്കെ കണ്ട് വളരെ മനോഹരമായ കുന്നിൻ ചെരുവിലൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഞാൻ പിന്നെ നിങ്ങളെ കാണിക്കാം.
മൗണ്ടൻ പോയിട്ടുണ്ടെങ്കിലും ഗ്ലെൻലോയിലോട്ട് നമ്മൾ പോയിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പോയപ്പോൾ അത് ഒരു വീഡിയോ ആക്കി എടുത്ത് ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അപ്പോൾ നമ്മൾ യാത്ര ഇനിയും തുടരും. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് മാക്സിമം നമ്മൾ യാത്ര തന്നെ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലമൊക്കെ നിങ്ങളെയും കാണിക്കാം. അപ്പോൾ ഇനി നമുക്കൊരു മറ്റൊരു സ്ഥലത്ത് വെച്ച് കാണാം. ബൈ.